ജലാണ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നാഗപ്പാട്ടിനെ കുറിച്ചാണ്. അതിനു മുമ്പായി നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ അടുത്തുള്ള ബെൽ ഐക്കൺ എനബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നാഗപ്പാട്ട് കലകളുടെ കൂട്ടായ്മയാണെന്ന് ചിന്തകർ നിരീക്ഷിക്കുന്നു. കുംഭം, മീനം, മേടം മാസങ്ങളിലായി ക്ഷേത്രങ്ങളിലും തറവാട്ടുകാവുകളിലും നാഗപ്പാട്ട് നടക്കുന്നു. ഈ കലയിൽ ചിത്രകല, സംഗീതകല, ഉപകരണകല, ശില്പകല എന്നിവ സമ്മേളിക്കുന്നതായി ഗോപി പുതുക്കോട് തൻ്റെ പ്രബന്ധത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പുള്ളുവൻ വീണമീട്ടുകയും പുള്ളുവത്തി കുടം മണിക്കുകയുമാണ് ചെയ്യുക. നാവേറുപാടിയാണ് പുള്ളുവർ സഞ്ചരിക്കുക. ചാണകമെഴുകിയ മുറ്റത്ത് പാട്ടിൻ്റെ തുടക്കത്തിൽ നിർമ്മിക്കുന്ന പന്തൽ ഏഴാം പൂജയ്ക്ക് ശേഷമാണ് പൊളിക്കുക. കുലവാഴ, കുലത്തേങ്ങ എന്നിവയാണ് തോരണങ്ങൾ. ഭഗവതിയെയും നാഗങ്ങളെയും സ്തുതിച്ചുകൊണ്ടാണ് കളം വര തുടങ്ങുക. പന്തൽ കാലിൽ വസ്ത്രം കൊണ്ട് പൊതിഞ്ഞ് പാമ്പിൻ്റെ രൂപമുണ്ടാക്കിയിരിക്കും. അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, കൃഷ്ണപ്പൊടി, പച്ചപ്പൊടി, മഞ്ഞളും ചുണ്ണാമ്പും ചേർത്തുണ്ടാക്കുന്ന ചുവന്ന പൊടി എന്നിവ ചേർത്താൽ പഞ്ചവർണപ്പൊടിയായി. കളങ്ങൾ: നാഗക്കളം, സന്താനക്കളം അഥവാ സന്തതിക്കളം, നാഗകാളിക്കളം, നാഗരാജാവ് കളം, അനന്തശയനകളം, ഭൂതക്കളം എന്നിവ രണ്ടു തരമുണ്ട്. കളം വരച്ചു കഴിഞ്ഞാൽ പുള്ളുവന്മാർ രംഗത്തു നിന്നും മറയുന്നു. പുള്ളുവൻ്റെ നിർദ്ദേശപ്രകാരമാണ് കളം പൂജ തുടങ്ങുക. ഉപകരണ സംഗീതത്തിൻ്റെ അകമ്പടിയോടെ പുള്ളുവർ പാടുമ്പോൾ ഏകാഗ്രമായിരിക്കുന്ന കന്യകമാരിൽ നാഗങ്ങളുടെ ചൈതന്യം പ്രവേശിക്കുന്നു. അവർ ഉറഞ്ഞു നീങ്ങുകയും കളം മായ്ക്കുകയും അരങ്ങ് പൊളിക്കുകയും ചെയ്യുന്നു. സമ്പത്തിനും ഐശ്വര്യത്തിനും സന്താന സൗഭാഗ്യത്തിനും നാഗപ്പാട്ട് നടത്തുന്നു. സന്താനക്കളം ആൺകുട്ടികൾക്കും സന്തതിക്കളം പെൺകുട്ടികൾക്കും വേണ്ടിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ദയവായി മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക.